ഞാൻ പലപ്പോഴും ന്യൂസ് റൂമിൽ ചില വാക്കുകൾ മാറ്റണമെന്ന് തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു വാക്കാണ് ഹണി ട്രാപ്പ്. അത് പുരുഷൻ കണി ഉണ്ടാക്കുമ്പോൾ അതിലൊരു തേൻകണി ആവുന്നില്ല, സ്ത്രീ ഉണ്ടാക്കുമ്പോഴാണ് തേൻകണി ആവുന്നത്. അതിൻ്റെ ഒരു പുതിയൊരു വാക്ക് കണ്ടെത്തണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ ആ വാക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പറ്റിച്ചു എന്നുള്ള മാത്രം എന്ന രീതിയിൽ വാചകം മനഃപൂർവ്വമാക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും വരുന്ന കോപ്പികളിൽ ചെറിയ വാക്ക് കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ട് അതാണ് എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചു പോകാറുണ്ട്. ഈ പറഞ്ഞതുപോലെ പല വാക്കുകളും അങ്ങനെ സ്ത്രീവിരുദ്ധമായത്, പിന്നെ കാമുകൻ കാമുകി അത്തരം വാക്കുകളൊക്കെ ഇപ്പൊ ഒരുവിധം എല്ലാവരും ഒഴിവാക്കി തുടങ്ങി അല്ലേ? ഒഴിവാക്കി തുടങ്ങി ആളുകൾക്ക് അതിലൊരു ശ്രദ്ധ വന്നിട്ടുണ്ട്. ജേർണലിസ്റ്റിൽ അത് ഗൗരവത്തിൽ തന്നെ അങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെ പറഞ്ഞുകൂടാ എന്നുള്ളൊരു ആലോചനയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അത് വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടി കാലത്ത് നടക്കുന്നുണ്ട്. ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമാകാറുള്ളത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ പക്ഷം പിടിച്ചു എന്നുള്ള ആരോപണമാണ്. അപ്പം ഇടത് ദേശാഭിമാനിയിൽ അച്ഛൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇടത് സ്വഭാവം ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വിമർശിച്ചേക്കാം. പക്ഷേ സ്മൃതി ഒരു പക്ഷേ ഇപ്പോഴും ഇടത് മനോഭാവമാണ് പുലർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ സ്മൃതിയുടെ മനസ്സിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ എപ്പോഴും എന്താ പറയുക, ഈ പറഞ്ഞ ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഈ പറയുന്ന സോക്കോൾ പാർട്ടീസ് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവർ ലെഫ്റ്റ് എന്ന് പറയുമ്പോഴും ഇപ്പൊ നമുക്കറിയാം, വി ഡി സതീശൻ പലപ്പോഴും പറഞ്ഞിട്ടെ യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ്. അങ്ങനെ ഇപ്പൊ കോൺഗ്രസ്സുകാരും പറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അപ്പൊ ഇടതുപക്ഷം എന്താണ് എന്നുള്ള ഡെഫിനിഷൻ അവരും മാറ്റിയിരിക്കുന്നു അല്ലേ? അപ്പം യഥാർത്ഥ ഇടതുപക്ഷമാകാൻ ശ്രമിക്കുന്നു, പലപ്പോഴും ചിലപ്പം തെറ്റിപ്പോകാറുണ്ട്. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഇടതുപക്ഷം ശരിക്കുള്ള ഇടതുപക്ഷം അല്ല, ചില കാര്യങ്ങളിലൊക്കെ അവർ തന്നെയാണ് ശരിയെന്ന് തോന്നാറുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും അല്ല, പലപ്പോഴും അങ്ങനെയല്ല. ഇടതുപക്ഷ നിലപാടിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. ആ സമയങ്ങളിലാണ് നമ്മൾ അത് ചർച്ച ചെയ്യുകയും നിങ്ങളിപ്പോൾ ഇടതുപക്ഷമാണോ എന്ന് ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾ കോൺഗ്രസ്സുകാരിയാണെന്നുള്ള മറുവാദം അവിടെ നിന്നിങ്ങോട്ട് വരുന്നത്. അതൊക്കെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടേ അതിനെ കാണുന്നുള്ളൂ. ആരുമായിട്ടും അങ്ങനെ ഒരു ശത്രുതയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി മീഡിയ വണിൽ വന്നതിന് ശേഷം ഈ കേസും സംഭവങ്ങളും വന്നതിന് ശേഷം ബി ജെ പി ഗസ്റ്റ് അങ്ങനെ ഇല്ല, നമുക്ക് ഉണ്ടായിരുന്നില്ല, ബി ജെ പി വരില്ലായിരുന്നു. കാരണം പലപ്പോഴും അവർക്ക് നമ്മളോട് പ്രശ്നമൊന്നുമില്ല, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മീഡിയ വണിൽ വരാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ ഒരു നിലപാടൊരു തീരുമാനം എടുക്കാതെ വരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവർ നമ്മളോട് വ്യക്തിപരമായി നന്നായി സംസാരിക്കുന്നവരാണ്. അപ്പൊ അതിന്റെ ഒരു അഭാവം ഒരു വർഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള ചർച്ച നടന്നിട്ടില്ല. ഈ ന്യൂസ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ചിരിച്ചുകൊണ്ടായിരിക്കുമല്ലോ പുറത്തു പോകുന്നത്. അല്ലാതെയുള്ള സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്, മനസ്സിനെ വേദനിപ്പിച്ച അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. മനസ്സിനെ വേദനിപ്പിച്ചെന്നല്ല, ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, എന്തിനാണ് ഇയാൾ ഇത്രയും ദേഷ്യപ്പെട്ടു പോയത്. ചിലർ ഈ പറഞ്ഞ ഒരു ചർച്ചയുടെ പകുതിയിൽ നിന്ന് മൈക്കൂരി എറിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് ആരുമായിട്ട് അങ്ങനെ ഒരു വലിയ എന്താ പറയുക തീരെ മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പലപ്പോഴും അവിടെ നിന്ന് ബഹളം വെച്ച് പോകുന്നവർ പിന്നെ അത് കഴിഞ്ഞ് മൈക്ക് ഓഫ് ചെയ്ത് ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് തമാശ പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകാറ്.